കായംകുളം ഹൈസ്കൂൾ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന പഴവർഗ വിൽപ്പനശാലയിൽ വീണ്ടും മോഷണം. 4 മാസത്തിന് മുൻപും ഇവിടെ പഴവർഗങ്ങൾ മോഷണം പോയിരുന്നതായി കടയുടമ റഹീം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. കായംകുളം ഹൈസ്കൂൾ ജംഗ്ഷനിൽ പഴവർഗങ്ങൾ കച്ചവടം നടത്തുന്ന റഹീമിന്റെ കടയിൽ മോഷണം നടന്നു. 10,000 രൂപയുടെ പഴവർഗ്ഗങ്ങൾ മോഷണം പോയതായി റഹീം പറയുന്നു. ഞാനിവിടെ കുറെ കാലം കൊണ്ടിരുന്ന് കച്ചവടം ചെയ്താ ഇപ്പൊ അടിക്കടിക്ക് പല പ്രാവശ്യം ഇതുപോലെ എന്റെ വണ്ടിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മോഷണം പോയി. ഞാൻ കടം മേടിച്ച് വെച്ച് കച്ചവടം ചെയ്യുന്നതാ. ഇപ്പൊ ഈ അടുത്ത സമയത്തിന് 3 മാസത്തിന് മുമ്പ് ഇതുപോലെ കുറെ സാധനങ്ങൾ മോഷണം പോയി. ഇഷ്ടംപോലെ സാധനങ്ങൾ മോഷണം പോയി എന്നാൽ ഗായകളെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ അതിനുശേഷം ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ വീണ്ടും ഇതുപോലെ തന്നെ ആവർത്തിച്ച് ഇപ്പോഴും തന്നെ ഒരു 10,000 രൂപയ്ക്ക് അടുത്തുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് മോഷണം പോയിരിക്കുക. ഒരുപാട് കടബാധകളും ബുദ്ധിമുട്ടുമായിട്ട് നിൽക്കുക. ഇത് എങ്ങനെ ആയിരുന്നാലും എങ്ങനെ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായി ജീവിച്ചു മുന്നോട്ട് പോവാ. അടിയന്തരമായിട്ട് വർഷങ്ങളോളം കൊണ്ട് കച്ചവടം ഇതുകൊണ്ട് ഞാൻ ജീവിക്കുന്ന ഒരുപാട് സാധനം ഓറഞ്ച് ആപ്പിള് മാതള അരിഞ്ഞ സിട്രസ് ഇന്നലെ രാത്രി ഞാൻ 9 മണിക്ക് ശേഷം കെട്ടിയിട്ടിച്ച് പോയതാ. രാവിലെ തുറക്കാൻ വന്നപ്പോൾ മൊത്തം വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ട് വാരി എടുത്തോണ്ടാ പോയിരിക്കുന്നു. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പും ഇതേ രീതിയിൽ ഇവിടെ നിന്നും പഴവർഗ്ഗങ്ങൾ മോഷണം പോയിരുന്നതായി കടയുടമ വ്യക്തമാക്കുന്നു. അന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഓറഞ്ച് ആപ്പിൾ മാതള നാരങ്ങ എന്നിവയാണ് കടയിൽ നിന്നും മോഷണം പോയിരിക്കുന്നത്. സ്ഥിരമായ സാധനങ്ങൾ മോഷണം പോകുന്നതിനാൽ കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ് താനെന്ന് റഹീം വ്യക്തമാക്കുന്നു. പോലീസ് അധികാരികൾ അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്ന് അദ്ദേഹം പരാതിയിൽ പറയുന്നു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.